ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മേക്കപ്പ് ലുക്കാണ്, ഒരു കുഞ്ഞു മേക്കപ്പ് ലുക്കാണ്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെണ്ണ് കാണൽ മേക്കപ്പ് ലുക്കാണ്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടാവും, താഴെയൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ടാവും എൻ്റെ പെണ്ണ് കാണലായൊന്ന്. ഇല്ല, ഞാൻ എന്നാലും വെറുതെ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാണ്. സോ അപ്പം നമുക്ക് ഒട്ടി ലേറ്റ് ആക്കി പിക്കേണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിന് മുന്നേറ്റ് ആരെങ്കിലും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഇട്ടിരിക്കുന്ന ബെല്ലൈക്കൺ ഉണ്ടാവും, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ ഉടനെ നോട്ടിഫിക്കേഷൻ വരും, പെട്ടെന്ന് തന്നെ കാണാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒട്ടി ലേറ്റ് ആക്കി പിക്കേണ്ട, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യണം. അതിന് മുന്നേയായിട്ട് ഞാൻ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ നോർമൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മോയ്സ്ചറൈസർ ഇടാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കറണ്ട് മോയ്സ്ചറൈസർ വന്നിട്ട് ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് വിറ്റമിൻ ഇ കണ്ടൻറ്റ് ഉള്ള മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഈ മോയ്സ്ചറൈസർ ഒരു ഇച്ചിരി മാത്രം കയ്യിലെടുക്കുന്നുള്ളൂ, ഒരു കുഞ്ഞി കേട്ടോ, ഇല്ലെങ്കിൽ ഒരുപാട് ഓയിലി ആയിപ്പോൾ. അപ്പോൾ ഒരുപാട് ഓയിലി ആവണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ. എന്നിട്ട് ഫേസിൽ ഇങ്ങനെ ഇങ്ങനെ ഒപ്പിക്കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അതിന് മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഞാനൊരു ബി ബി ക്രീമാണ് ഇടുന്നത്. ബി ബി ക്രീം വന്നിട്ട് ഈ ഫോൺസിൻ്റെ ബി ബി ക്രീമാണ്, ഫോക്കസ് ഫോൺസിൻ്റെ 1 ഷെയ്ഡിലുള്ള ബി ബി ക്രീമാണ് ഞാൻ യൂസ് ചെയ്യണത്. ഫോൺസിന് 2 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒറിജിനലും പിന്നെ ഒരെണ്ണം വന്നിട്ട് മീഡിയം ആണെന്ന് തോന്നുന്നു, ഒരെണ്ണം കൂടി ഉണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് 1 ആണ് എപ്പോഴും എടുക്കാറ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്ന് എന്ത് ഒരു ഫൗണ്ടേഷനോ സംഭവം ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഓക്സിഡൈസ് ആകും, അതായത് കുറച്ചൊരു ഡാർക്കൻ ഷെയ്ഡായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ആദ്യം ഇടുമ്പോൾ തന്നെ ഒരു വെള്ളം പിടിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് സെറ്റായിട്ട് ബ്രൈറ്റൺ ചെയ്യിപ്പിക്കും, ഫേസ് നല്ല ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ 2 ഷെയ്ഡ് അതിപ്പോൾ എനിക്ക് വേറെ ഏത് സി സി ക്രീമാണെങ്കിലും ഇപ്പോൾ ലാക്മിയുടെ ഒക്കെ ആണെങ്കിലും നമ്മൾ ബീജ് എടുക്കില്ലേ, ആ ഷെയ്ഡ് എടുക്കുമ്പോൾ എൻ്റെ ഫേസ് ഒന്നുകൂടി ഡള്ളായിപ്പോൾ. അപ്പോൾ എപ്പോഴും ഞാൻ ഫസ്റ്റ് ഷെയ്ഡാണ് എടുക്കാറ്, എന്നിട്ട് ബി ബി ക്രീമുകളിൽ കേട്ടോ. എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് സെറ്റായിട്ട് നന്നായിട്ട് ബ്രൈറ്റൺ അപ്പ് ചെയ്യും. അപ്പോൾ ഇത് ചെറുതാണ്, ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കൈയിൻ്റെ ബാക്കിൽ കുറച്ച് എടുക്കുന്നുണ്ട്. ബി ബി ക്രീം നമുക്കൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു കവറേജ് ആണ് തരിക, വലിയ വമ്പൻ കവറേജ് ഒന്നും തരില്ല, ഒരു മൈൽഡ് കവറേജ്. അപ്പോൾ കണ്ണിന് അടിയിൽ നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ പിമ്പിൾസിൻ്റെ മാർക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫുള്ളായിട്ട് അങ്ങ് കവർ ആവുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമാണ് കവർ ആവുള്ളൂ. ഓ, ഇനിയിപ്പോൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടരുത്, പെണ്ണ് കാണാൻ വരുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ നിന്ന് അത് കഴിഞ്ഞ് പെണ്ണറിയത്തില്ല എന്നൊന്നും ഇടണ്ട. ഇതിട്ടാലും നമ്മൾ എങ്ങനെയാണോ അതേപോലെയൊക്കെ ഇരിക്കില്ല, ഇച്ചിരി ഒന്ന് തെളിഞ്ഞിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ഫുൾ കവറേജ് അല്ല, അത്യാവശ്യം നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതിലും കൂടുതൽ കവറേജ് കിട്ടും. എനിക്ക് എല്ലാ ബി ബി ക്രീമുകളിലും എനിക്കിഷ്ടം ഈ ഫോൺസിൻ്റെ ബി ബി ക്രീമാണ്. എന്താന്ന് അറിഞ്ഞൂടാ, ഫോൺസിൻ്റെ ഇട്ട് കഴിയുമ്പോഴേക്ക് ഒരു ബ്രൈറ്റ്നെസ് ഫേസിൽ തന്നെ ഫീൽ ചെയ്യും. അപ്പം നന്നായിട്ട് നമ്മളിതേ ബി ബി ക്രീം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ലൈറ്റ് വന്നിട്ടുണ്ട്, മഴക്കാർ വന്നു കഴിയുമ്പോഴേക്കും ഒരു ചെറിയ ലൈറ്റില്ലേ. ഞാനൊരു ലൈറ്റ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമ്മൾ എത്ര സെറ്റ് ചെയ്താലും ഒരു ഭംഗി വരില്ല, അതുകൊണ്ടാണ് ഞാൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇല്ലാണ്ട് സൺലൈറ്റിൽ തന്നെ എടുക്കാൻ നോക്കണേ. പിന്നെ ഇത് ഷുഗറിൻ്റെ ട്രാൻസ്ലൂസൻ്റ് പൗഡറാണ് കേട്ടോ. നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും പൗഡർ യൂസ് ചെയ്യാം, അതായത് ഫോൺസ് പോലത്തെ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാൻ ആ ഒരു എഫക്റ്റ് കിട്ടാനാണ് ഈ ഒരു ട്രാൻസ്ലൂസൻ്റ് പൗഡർ സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓയിലി ആവാൻ ചാൻസ് ഉള്ള സ്ഥലത്തൊക്കെ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള പൗഡറാണെങ്കിലും മതി കേട്ടോ. ഈ പൗഡറിൻ്റെ വ്യത്യാസം എന്താ പറയുക, ട്രാൻസ്ലൂസൻ്റ് പൗഡർ കുറച്ചുകൂടി ലൈറ്റ് ആയിരിക്കും, ഭയങ്കര ലൈറ്റായിട്ടുണ്ടോ. നമ്മുടെ നോർമൽ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള പൗഡർ ഇച്ചിരി ഒരു അതിൻ്റെ പാർട്ടിക്കിൾസ് ഇച്ചിരി വലുതായിരിക്കും, അതാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇതൊന്നും കൂടി നന്നായിട്ട് ഫേസ് സെറ്റ് ചെയ്യിപ്പിക്കും. കുട്ടി പൗഡർ എന്താ, ചെറിയ ടൈനി പൗഡറാണ്. അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം ഐബ്രോസ് ചെയ്യാം. ഐബ്രോസ് എന്തിനാന്ന് വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് ഓൾറെഡി ഡാർക്ക് ഐബ്രോസ് ആണ്, എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാണ്. ഞാൻ ഫില്ല് ചെയ്യാനായിട്ട് ഇവിടെ ഈ ഒരു ഫേസസ് കാനഡയുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഐ പെൻസിലാണ് ഫോക്കസ്, ഇത് ഐ പെൻസിലാണ്, ബ്രൗൺ ഷെയ്ഡ്, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ. പക്ഷെ ഇത് ഞാൻ എൻ്റെ ഐബ്രോസ് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാറില്ല കേട്ടോ, അല്ലാതെ കുറച്ച് സ്ഥലത്തൊക്കെ നമുക്ക് ഹെയർ ഇല്ലാതെ ഉണ്ടാവില്ലേ, അപ്പൊ അവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓ, ഇപ്പോഴാണൊന്ന് മഴ, എനിക്ക് മഴ പെയ്യാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് അവിടെ വെച്ച് പെയ്യുമായിരുന്നു, നമ്മൾ കോട്ടയത്തായിരുന്നു, അപ്പോൾ അവിടെ എപ്പോഴും മഴ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം മഴ കൂടുതലായിരുന്നല്ലോ, അതുകൊണ്ടാണോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ഇവിടെ വന്നാൽ പിന്നെ മഴ ഒട്ടുമില്ല എന്ന് പറഞ്ഞാൽ, ഒട്ടും മഴയില്ല. ആകപ്പാടെ രാത്രിയിലാണ് മഴ, ഒന്നും നേരെ ചോവനെ കാണാൻ പോലും പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ മഴയുടെ മൺസൂൺ ടിപ്സ് ഒന്നും ഇടാൻ, എനിക്ക് മഴ പെയ്ത് എനിക്ക് മഴ കാണുമ്പോഴാണ് ആ ഒരു ഫീൽ വന്നിട്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഇത് വരെ ഉള്ളൂ. ഇപ്പൊ കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞപ്പോ ഒരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. മതി, കൂടുതൽ ഇനി ഡെക്കറേറ്റ് ചെയ്ത് അലമ്പാക്കണില്ല. ഈ ആക്ച്വലി ഞാൻ ഈ ഒരു ലുക്കിൽ എന്താ ഉദ്ദേശിക്കണെന്ന് വെച്ചാൽ, നമ്മൾ പെണ്ണ് കാണാനൊക്കെ വരുമ്പോൾ നമ്മുടെ യഥാർത്ഥ രൂപം എന്താന്ന് വെച്ചാൽ കാണണമെന്നാണല്ലോ. അപ്പൊ ഏകദേശം നമ്മുടെ സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഒന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കുക, അത്രയാണ് ഞാനിവിടെ ഉദ്ദേശിക്കണുള്ളൂ. പിന്നെ ഞാൻ കണ്ണെഴുതാനായിട്ട് ഇവിടെ ലാക്മിയുടെ ഐലൈനർ ആണ് യൂസ് ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലാക്മിയുടെ ഐലൈനർ, എന്താന്ന് പറഞ്ഞോളൂ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ ലൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ് കറക്റ്റായിട്ട് ഐലൈനർ യൂസ് ചെയ്തിട്ട് ലൈൻ ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ണ് നോക്കണം. ഞാൻ ലിങ്ക് മേലെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണ് എഴുതി കൊടുക്കുകയാണ്. ഇതൊന്നും ഞാൻ സൂം ചെയ്ത് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ എന്ന് ഓർത്തിട്ടാ കേട്ടോ സൂം ചെയ്ത് കാണിക്കാത്ത. ഞാൻ കണ്ണിൻ്റെ മേലെ രണ്ട് വശത്തും എഴുതോ, താഴെ എഴുതുന്നില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം, കാരണം എൻ്റെ കണ്ണ് ഭയങ്കര വലിയ കണ്ണാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ താഴെയും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഉണ്ടക്കണ്ണാവും. അപ്പം അതുകൊണ്ട് ഞാൻ അത്ര ഉണ്ടക്കണ്ണാക്കാതിരിക്കാനാണ് താഴെ മേളിൽ മാത്രം എഴുതുന്നത്. അപ്പം നമ്മളെപ്പോൾ കണ്ണെഴുതിയിട്ടുണ്ടെങ്കിലും മസ്റ്റായിട്ട് മസ്കാര നമ്മുടെ ലൈനർ വെച്ചിട്ട് തന്നെയാണെങ്കിലും ജസ്റ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ മസ്കാര വാങ്ങിച്ചിട്ടാണെങ്കിലും കൊടുക്കുക. അപ്പം നമ്മുടെ കണ്ണ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് ഈ ഒരു പേർപ്പിളിൻ്റെ മസ്കാരയാണ്. പക്ഷേ ഈ മസ്കാര അത്ര വലിയ നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ, പിന്നെ ഞാൻ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലും ബെറ്റർ ആ മിലാനിയുടെ ഒക്കെ നല്ലതാണ്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒക്കെ നല്ലതാണ്, ബ്ലൂ ഹെവൻ്റെ മസ്കാര നല്ലതാണ്. പക്ഷേ ഇത് അത്രയും ഒരു കണ്ണ് വിടർത്തുന്ന പോലെ എനിക്ക് ഫീല് ചെയ്തിട്ടില്ല. എന്നാലും ഞാനിത് എടുക്കുവാണ്. നമുക്കൊരു ഡെയിലി യൂസിനൊക്കെ ഓക്കെയാണ് കേട്ടോ, ഭയങ്കരമായിട്ട് വിടർന്നു വരില്ല എന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഈ തുമ്പ് മീൻസ് നമ്മുടെ ലാഷസിൻ്റെ ഈ സൈഡിലായിട്ട് കൂടുതലും ചെയ്യാം. അപ്പോൾ കണ്ണ് നന്നായിട്ട് ഓപ്പൺ അപ്പ് ആവും. അപ്പം ഇനി റെസ്റ്റ് നമ്മുടെ ബാക്കി കുറച്ചൊരു സംഭവം ഉണ്ടാവില്ല, അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഐബ്രോസിൻ്റെ ഈ ഒരു തുമ്പിൽ മാത്രം ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് എൻ്റെയൊക്കെ ഭയങ്കര ലോങ് ഹെയർ ആണ് ഐബ്രോസിന്, അപ്പം അങ്ങനെ ലോങ് ഹെയർ ഉള്ളവർക്ക് ആ ഹെയർ അവിടെ തന്നെ നന്നായിട്ട് സെറ്റ് ആയിട്ടിരിക്കും. പിന്നെ ഉണ്ടല്ലോ കണ്ണ് കുറച്ചും കൂടി നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഐ ലൈനർ എഴുതിയില്ലേ, ലൈൻ ചെയ്തതിൻ്റെ പുറത്ത് ഏതെങ്കിലും ഒരു ജെൽ ലൈനർ, ഇത് പെൻ്റെയിലിരിക്കണത് ഈ ഫ്ലവറിൻ്റെയാണ്, എന്ത് ഫ്ലവർ മ്യൂസിക് ഫ്ലവറിൻ്റെയാണ്, ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജെൽ ലൈനർ ഏതാണെന്ന് വെച്ചാൽ, ജെൽ ലൈനർ വെച്ചിട്ട് നമ്മുടെ ഐലൈനർ ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ മേലെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ആൻഡ് ഷാർപ്പായിട്ടുള്ള കണ്ണുണ്ടാവും. നമ്മുടെ ഫേസിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണിലൊക്കെ അട്രാക്ഷൻ പോകും, അത്രയും ഷാർപ്പായിട്ടുള്ള ഐസ് നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു ജെൽ ലൈനർ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ഞാൻ ജെൽ ലൈനർ ഇടുന്നില്ല, കാരണം ജെൽ ലൈനർ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിൽക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഇത് നല്ലതാണ്, അപ്പോൾ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. ഇനി അപ്പം നമുക്ക് ലിപ്സിലോട്ട് കിടക്കാം. ലിപ്സിന് ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു ഫേസസ് കാനഡയുടെ, ഇതാണിപ്പോൾ എൻ്റെ ഡെയിലി വെയറാണ്, ഞാൻ എപ്പോഴും ഇടണ ഒരു കളറാണിത്. ഇത് വന്നിട്ട് 20 ഷെയ്ഡാണ് കേട്ടോ, ബ്രൂണെറ്റ് എന്നാണ് തോന്നുന്നു, ബ്രൂണെറ്റ് 20 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനത്തെ ഒരു അടിപൊളി കളറാണ്, ഒരു ഡസ്കി മീഡിയം എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ടൈപ്പ് ഓഫ് കളറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് വരയ്ക്കുന്നില്ല, ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണം എന്നുള്ളവർക്ക് വരയ്ക്കാം. ഞാനിതൊരു ഭയങ്കര സട്ടിൽഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ, അത്രയാണ്. അതുകൊണ്ടാട്ടോ ഞാൻ ഒരുപാടങ്ങ് വരയ്ക്കാത്തെ, കണ്ട ഇങ്ങനെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇങ്ങനെ എല്ലാവർക്കും അറിയായിരിക്കും,
ഇതിന് മുന്നേ നമ്മൾ ലിപ് ബാം ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെക്കണം നല്ല കേട്ടോ. എന്നിട്ട് കൈ യൂസ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലിപ്പ് ഉണ്ടാവും. കണ്ടോ, ഇപ്പോൾ ഭയങ്കര ഓവർ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് പോലെ അല്ലല്ലോ, ഒരു നാച്ചുറൽ ആയിട്ടല്ലേ. പിന്നെ നമുക്കൊരു പൊട്ടും കൂടി കുത്താം. പൊട്ട് കുത്താൻ ശീലമുള്ള ആളുകളാണെങ്കിൽ പൊട്ട് കുത്താം. അപ്പോൾ ഇതേ പൊട്ടൊരെണ്ണം കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലുക്ക്. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള, സെറ്റിൽഡ് ആയിട്ടുള്ള, ഒരുപാട് കുട്ടി അടിക്കാത്ത പോലത്തെ ഒരു ലുക്കാണ്. ഞാനിപ്പോൾ എൻ്റെ കമ്മല്, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കമ്മല് കൂടി ഇടാം. ഞാനിതിവിടെ ഈ ഒരു കമ്മല് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള, സെറ്റിൽഡ് ആയിട്ടുള്ള ലുക്കാണ്. എല്ലാവർക്കും ഈസിലി വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാത്തിന് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എല്ലാ കമൻറ്റും ഞാൻ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.